അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഡിഫൈൻഡ് ആസ് എസ് ഈക്വൽ ടു 25t + 5t² - 2t³, വെയർ എസ് ഇസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇസ് ഇൻ സെക്കൻഡ്. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടൈം ദ പാർട്ടിക്കിൾ റീച്ചേഴ്സ് മാക്സിമം വെലോസിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമ്മൾ മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയല്ല, ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. എസ്സിന് അതായത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്, യൂണിറ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദി സ്റ്റാർട്ട് എന്നാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ആക്സലറേഷനും വെലോസിറ്റിയും കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഇക്വേഷനിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എന്താണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, എന്താണ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ, അതായത് ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് അറിയേണ്ടത് എന്താണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ടി സ്ക്വയറിനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുള്ളൂ. ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൂവിനെ അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് ആ ടി ഫംഗ്ഷനെ അങ്ങനെ എഴുതുക, എന്നിട്ട് ഇവിടെ ഒരു പവർ കുറച്ച് എഴുതുക. ടൂവിൻ്റെ ഒരു പവർ കുറച്ച് എന്താണ്, വൺ ആണ്. അതായത് ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടു ടി ആണ് കിട്ടുന്നത്. ഇങ്ങനെ ടി ക്യൂബിനെ ആണെങ്കിലോ, ടി ക്യൂബിനെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ പോലെ ഈ പവറിലുള്ളത് അതിനെ അങ്ങോട്ട് എഴുതുക, ഇൻ ടു ടീനെ എഴുതുക. പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ പവർ എന്ത് വരും, ത്രീൻ്റെ ഒരു പവർ കുറച്ച് എഴുതുക. അതായത് 3 - 1 എത്രയാണ്, 2 ആണ്. അപ്പം ഇങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി ആണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അതെങ്ങനെയാണ്, ടി എന്ന് വെച്ചാൽ t^(1) അല്ലേ. അപ്പം നമ്മൾ എന്ത് എഴുതി, 1 എന്ന് എഴുതി, 1 × ടീനെ അതുപോലെ എഴുതി. പിന്നെ ഇവിടെ എന്ത് എഴുതണം, ഒരു പവർ കുറച്ച് എഴുതണം അല്ലേ. 1 - 1 എന്താണ്, 0 ആണ്. അപ്പോൾ t^0 എന്ന് വെച്ചാൽ എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് ടീൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി, നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എങ്ങനെ വരും, അതായത് 25 × t ആണ്. അപ്പോൾ 25 നമ്മൾ അതുപോലെ എഴുതി, 25 എന്ന് എഴുതി. ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എത്രയാണ്, 1 ആണ്. അപ്പോൾ അവിടെ എഴുതണ്ട. പ്ലസ് 5 അതുപോലെ എഴുതി, 5 × അടുത്ത ടി സ്ക്വയറാണ്. ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് 2t ആണ് കിട്ടുന്നത്. അപ്പോൾ അത് എഴുതി, -2 കോൺസ്റ്റൻ്റ് ആണ്. 2 × ടി ക്യൂബിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എത്രയാണ്, 2 × 3t² ആണ്. അപ്പോൾ ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്, 10 - 12t എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ സ്റ്റാർട്ട്. അതായത് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു മോഷൻ തുടങ്ങുമ്പോൾ, അതായത് ഈ ഒരു മോഷൻ തുടങ്ങുമ്പോൾ ഉള്ള, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റിയും ആക്സലറേഷനും ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടൈം എത്ര ആയിരിക്കും, ടൈം അറ്റ് സ്റ്റാർട്ട് എന്താണ്, 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സലറേഷൻ വെലോസിറ്റിയാണ്, അപ്പോൾ ടൈം 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. എനിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്, ഈ രണ്ട് ടേമും പോകുക അല്ലേ. അപ്പോൾ നമുക്ക് 25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 25 m/s, യൂണിറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അടുത്തത് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ത് ചെയ്താൽ മതി, ഈക്വേഷനിലോട്ട് ടേക്ക് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ടൈം പോവും. ഇതുകൊണ്ട് 10 ഉണ്ട്, ആക്സലറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞത് m/s² ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം ഓഫ് ദ പാർട്ടിക്കിൾ റീച്ചസ് ദ മാക്സിമം വെലോസിറ്റി. അതായത് ഈ ഒരു പാർട്ടിക്കിൾ മാക്സിമം വെലോസിറ്റി എത്തുമ്പോൾ ഉള്ള ടൈമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു കേസിൽ മാക്സിമം വെലോസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ dv/dt 0 ആണെങ്കിലാണ് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. ഇതൊരു ഇത് പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഒരു വാല്യൂ മാക്സിമം ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അത് വെലോസിറ്റി മാക്സിമം ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, dv/dt = 0. ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ വെലോസിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിന് 0 ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. എന്താണ്, നമ്മൾ ഓൾറെഡി ഈ വെലോസിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ ആക്സലറേഷൻ നമ്മൾ ഇനിയപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് 10 - 12 t = 0. ഇതിൽ നമുക്ക് ടീനെ കിട്ടുമല്ലോ, എങ്ങനെയാണ്, t = 10/12 അല്ലേ, 0.83 seconds എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അപ്പം ആ മാക്സിമം വെലോസിറ്റി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്,
മാക്സിമം വെലോസിറ്റി വരാനുള്ള ടൈം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. മാക്സിമം വെലോസിറ്റി ഏത് ടൈമിലാണ് മാക്സിമം വെലോസിറ്റി ആവുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിലായിരിക്കും വെലോസിറ്റി മാക്സിമം ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടൈമിനെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെലോസിറ്റി കിട്ടുന്നത് 29.17 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.